ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കെ എസ് മെൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ്, ദി ഒൺലി എക്സ്ക്ലൂസീവ് സെൻറ്റർ ഫോർ കെ എസ് എക്സാം ഇൻ കേരള. നമ്മൾ നവംബർ 7, 2019 കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എടുത്തിരിക്കുന്ന ടോപ്പിക്സ്: കേരള ഗെറ്റ്സ് ഫസ്റ്റ് ലോക്കൽ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്, കെ ഫോൺ. ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. കേരള ഗെറ്റ്സ് ഫസ്റ്റ് ലോക്കൽ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്. പന്നിവേലി ചിറയെ ഒരു ലോക്കൽ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായി ഡിക്ലെയർ ചെയ്യാൻ ദ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി ഓഫ് മല്ലപ്പുഴശ്ശേരി പഞ്ചായത്ത് ഓഫ് പത്തനംതിട്ട തീരുമാനിച്ചു. 2002 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിലെ സെക്ഷൻ 37 പ്രകാരം ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ കൺസൾട്ടേഷനോടുകൂടി സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്സ് ആണ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത്. പന്നിവേലി ചിറ ഇസ് എ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് വിത്ത് 126 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആൻഡ് 30 സ്പീഷീസ് ഓഫ് ഫിഷ്. ദ ഡൈക് എക്കോസിസ്റ്റം ഇസ് എ പെരിനിയൽ വാട്ടർ സോഴ്സ് ഫോർ ദ വില്ലേജ് ഓഫ് മല്ലപ്പുഴശ്ശേരി ബൈ ദ ബാങ്ക്സ് ഓഫ് പമ്പ റിവർ. റിച്ച് ബയോഡൈവേഴ്സിറ്റി നിലനിൽക്കുന്ന യുണീക് എക്കോളജിക്കലി ഫ്രജൈൽ എക്കോസിസ്റ്റംസിനെയാണ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായി ഡിക്ലെയർ ചെയ്യുന്നത്. ദ മാനേജ്മെന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് വിൽ ബി അണ്ടർ ദ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി ഫോം ബൈ ദി റെസ്പെക്റ്റീവ് ലോക്കൽ ബോഡി. 1992 യു എൻ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ ഒബ്ജക്റ്റീവ്സിന് ഒരു ലീഗൽ ഫ്രെയിംവർക്ക് നൽകുന്ന ആക്ടാണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് ഓഫ് 2002. ദി ആക്ട് എൻവിസേജസ് എ 3-tier സ്ട്രക്ചർ കംപ്രസിംഗ് ഓഫ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി അറ്റ് ദ സെൻട്രൽ ലെവൽ, സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്സ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ദ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി അറ്റ് ദ ലോക്കൽ ലെവൽ. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കീഴിൽ 2003 ഫോം ചെയ്യുന്ന ഒരു സ്റ്റാച്യൂട്ടറി ഓട്ടോണമസ് ബോഡിയാണ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചെന്നൈയിലാണ്. ഇറ്റ് ആക്ട്സ് ആസ് എ ഫെസിലിറ്റേറ്റിംഗ്, റെഗുലേറ്റിംഗ് ആൻഡ് അഡ്വൈസറി ബോഡി ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൺ ഇഷ്യൂസ് ഓഫ് കൺസർവേഷൻ, സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോളജിക്കൽ റിസോഴ്സസ് ആൻഡ് ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് അറൈസിംഗ് ഔട്ട് ഓഫ് ദ യൂസ് ഓഫ് ബയോളജിക്കൽ റിസോഴ്സസ്. ഇറ്റ് ഓൾസോ അഡ്വൈസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ ഐഡന്റിഫൈങ് ദ ഏരിയാസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇമ്പോർട്ടൻസ് ആസ് ഹെറിറ്റേജ് സൈറ്റ്സ്. കേരള സ്റ്റേറ്റ് എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റെ അണ്ടറിലുള്ള ഒരു ഓട്ടോണമസ് ബോഡിയാണ് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്. റിട്ടയർഡ് IFS ഓഫീസർ ഡോക്ടർ SC ജോഷിയാണ് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ നിലവിലെ ചെയർമാൻ. ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഇൻ ഓൾ ലോക്കൽ ബോഡീസ്. ഇറ്റ് കംപ്രസസ് ഓഫ് 8 മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് എ ചെയർപേഴ്സൺ, മെമ്പർ സെക്രട്ടറി ആൻഡ് 6 നോമിനേറ്റഡ് മെമ്പേഴ്സ്. As per Kerala Biological Diversity Rules 2008, Section 22, Subsection 4, the chairperson of the BMC shall be the chairperson of the local body and the secretary of the local body shall be the member secretary of the Biodiversity Management Committee. Besides, 6 persons are nominated, of which 2 should be women and 1 member should be to SC/ST categories of the society. Adutha topicile kadakkam. Integrated Pest Management. Proper preparation and timely management by the State Agriculture Department and awareness among farmers have succeeded in thwarting an attack by the fall armyworm on maize crop in Odisha. 2018 കർണാടകയിലാണ് ആദ്യമായി ഫോൾ ആർമി വേം പോർട്ട് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് 10 മന്ത്സിനുള്ളിൽ മറ്റു 10 സംസ്ഥാനങ്ങളിലേക്കും ഇത് സ്പ്രെഡ് ചെയ്യപ്പെട്ടു. ഫോൾ ആർമി വേം ഇസ് നേറ്റീവ് ടു അമേരിക്ക ആൻഡ് ഇസ് നോൺ ഫോർ ഇറ്റ്സ് ഡിവാസ്റ്റേറ്റിംഗ് ഇഫക്ട് ഓൺ ക്രോപ്സ്. It propagates similar to an army that marches slowly forward and consumes any foliage on the way. Bajra, jowar, ragi, paddy, wheat, other vegetables anyway, ee pest attack cheyarundu. If not monitored effectively, the damage can be massive, even up to 100%. Both oriental army worm and fall army worm are polyphagous. Their larvae feed on the range of host crop plants. Unlike oriental army worm, Fall armyworm isn't a cyclical pest that comes intermittently. Instead, it is a continuous pest that is nearly always present and can build permanent population. Fall armyworm can spread very fastly than oriental armyworm. An adult female fall armyworm can lay 1,500 to 2,000 eggs during her entire life cycle of 45 days. Spraying recommended insecticides, intercropping and applying beneficiary insecticides avert the damage to the crops. Application of a neem seed solution just after sowing is also recommended. Treatment of seed before sowing and setting up of pheromone traps in field should be made standard practice for maize growers. The best way to avoid fall armyworm infestation is to ensure that farmers in a given area sow around the same time. The application of biofungicides such as Nemuro Relay give good results in the long run. എന്താണ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്?
It is also known as integrated pest control. It is a broad-based approach that integrates practices for economic control of pests. IPM aims to suppress pest population below the economic injury level, consideration of ecosystem, pest surveillance, utilization of economic threshold level, application of minimum selective hazards, എന്നിവയാണ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ്. ലോവർ കോസ്റ്റ് ഇന്റർവെൻഷൻ, ബെനിഫിറ്റ്സ് ടു ദ എൻവയോൺമെന്റ്, മിനിമൈസസ് റെസിഡ്യൂ ഹസാർഡ്സ് ഓഫ് പെസ്റ്റിസൈഡ്സ് എന്നിവ IPM അഡ്വാൻറ്റേജസ് ആണ്. അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. KFON അഥവാ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. KFON പ്രോജക്റ്റിനായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കേരള ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തു. എന്താണ് KFON അഥവാ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്? Providing free high-speed internet connection to over 20 lakh BPL families in Kerala എന്നതാണ് KFON objective. The 1,548 crore project will also provide net connectivity at affordable rate for families which do not belong to BPL category. ഈ സ്കീമിൻ്റെ ഇംപ്ലിമെൻറ്റേഷനായുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് KIFB ആണ്. ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്, IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നിവർ സംയുക്തമായാണ് സ്റ്റേറ്റ് വൈഡ് ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുന്നത്. ഹൈ ക്വാളിറ്റി വീഡിയോ കോൺഫറൻസിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ്, ഗിവിംഗ് ആൻഡ് എൻഹാൻസ്ഡ് മൊബൈൽ ഇന്റർനെറ്റ് സർവീസസ് എന്നിവ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. എന്താണ് ഭാരത് നെറ്റ് പ്രോജക്ട്? ഭാരത് നെറ്റ് പ്രോജക്ട് ഇസ് എ പ്രോജക്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ടു പ്രൊവൈഡ് ഓൺ ഡിമാൻഡ് affordable broadband connectivity of 2 Mbps to 20 Mbps for all households and on-demand capacity to all institutions to realize the vision of Digital India in partnership with state and private sector. It is world's largest rural broadband connectivity program using optical fiber. A special purpose vehicle, Bharat Broadband Network Limited, under the Telecom Ministry, is handling the rollout of optical fiber network. It is executed by BSNL, RailTel and Power Grid. The entire project is being funded by Universal Service Obligation Fund. Ini prelims facts discuss cheyam. First point, the Minister for Shipping inaugurated the first ever BIMSTEC ports conclave at Visakhapatnam in Andhra Pradesh to be held on 7th to 8th November 2019. Second point, Indian Railways on the occasion of 69th Foundation Day of Western Railway introduced the Uttam Rake in its inaugural run as Ladies Special Local Train from Churchgate to Virar in Mumbai. Third point, the Ministry of Commerce and Industries has allocated separate HS code for Khadi to boost exports of the signature fabric of India. HS stands for Harmonized System and it is a 6-digit identification code. It was developed by WCO, that is World Customs Organization. Fourth point, National Mission for Clean Ganga organized Ganga Utsav in New Delhi to mark 11th anniversary of Ganga being declared as National River on 4th November 2008. Fifth point, the National Environment Engineering Research Institute along with the Council of Scientific and Industrial Research has launched InAir, that is Indian Air Quality Interactive Repository, India's first web repository documenting air quality studies done in the last 60 years. Any practice questions discuss here. First question, the headquarters of National Biodiversity Authority is in option A New Delhi, option B Chennai, option C Kolkata and option D Mumbai. Second question, with reference to fall armyworm, consider the following statements. Statement number 1, it is native to tropical and subtropical regions of America. Second statement, it primarily affects maize but also rice and sorghum as well as cotton and some vegetables. Which of the above statements are correct? Option A 1 only, option B 2 only, option C both 1 and 2 and option D none of the above. In November 6, 2019, practice question and answers discuss here. First question and answer, option A, Ethiopia. Second question and answer, option B, Commission for Agriculture Cost and Prices. ഇന്നത്തെ പ്രാക്ടീസ് ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇതോടെ ഇന്നത്തെ കറണ്ട് അഫയർസ് സെഷൻ പൂർണ്ണമാകുന്നു. നന്ദി.